Hi friends, welcome back to my channel. Leo. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന വിജയ് മൂവി രാവിലെ 4 മണിക്ക് ഫാൻ ഷോ വരെ തുടങ്ങി 660 തിയേറ്ററിലോളം കേരളത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ റിലീസായൊരു മൂവിയായിരുന്നു ലിയോ. എനിക്കൊന്നും ടിക്കറ്റ് കിട്ടിയില്ല. ആക്ച്വലി ഇന്നലെയാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. അത്രമാത്രം ബുക്കിംഗ് ഉള്ളൊരു മൂവി. ആ സിനിമയുടെ വിശേഷമാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലോകേഷ് കനകരാജ്, LCU, അദ്ദേഹത്തിൻ്റെ വിക്രം, കൈതിയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അതിൻ്റെ സീക്വൻസിൽ വരുന്ന മൂവി, അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ നല്ല പോസിറ്റീവ് റിവ്യൂസും എല്ലാം കണ്ടിട്ടാണ് മൂവി കാണാൻ വേണ്ടി പോയത്. സോ അതിൻ്റെ വിശേഷങ്ങളും നിങ്ങൾ സംസാരിക്കുമെന്ന് എൻ്റെ പേര് ആൻ്റണിയും അറിയിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള മൂവി റിലേറ്റഡ് വീഡിയോസും ടെക് ട്രാവൽ റിലേറ്റഡ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് മറക്കരുത്. സോ വീഡിയോയിൽ കിടക്കാം, ലെറ്റ് സ്റ്റാർട്ട്. ലിയോ, ലോകേഷ് കനകരാജ്, വിജയ്. ഒരുപാട് നാൾക്ക് ശേഷം ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന മൂവി. 2005 പുറത്തിറങ്ങിയ എ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ഡേവിഡ് ക്രോൺബർഗ് മൂവിയുടെ റീമേക്കായിട്ടാണ് മൂവി കാണിക്കുന്നത്. LCU വരുന്ന മൂവിയാണോ അവന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് കാസ്റ്റിംഗ് ഉള്ള മൂവി, ലൈക്ക് സഞ്ജയ് ദത്ത് ഉണ്ട്, അർജുൻ ഉണ്ട്, ബാബു ആൻ്റണി, ത്രിഷ വിജയ് കോമ്പിനേഷൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നു. വിജയുടെ ഒരു മാസ് മൂവി, ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന മൂവി തന്നെയാണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക് ഇപ്പോൾ അറിയാലോ, അനിരുദ്ധാണ് ഇപ്പോൾ ട്രെൻഡിങ്. അപ്പോൾ അനിരുദ്ധിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പാട്ടൊക്കെ ഒരുപാട് ഹിറ്റായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന തന്നെ നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ LCU വരുന്ന മൂവി തന്നെയാണോ എന്നുള്ളതായിരുന്നു. ലോകേഷ് വിജയ് കോമ്പിനേഷനൊക്കെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഡേ എനിക്ക് ടിക്കറ്റ് കിട്ടിയ പോലുമില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ഫുൾ പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ മൂവി കാണാൻ വേണ്ടി പോയത്. പടം എങ്ങനെയാണ് എന്നോട് ചെയ്യാൻ പറയൂ, വൺ ടൈം വാച്ച് എക്സ്പീരിയൻസ്. എന്നിലെ പ്രേക്ഷകരിൽ ഒരു വൺ ടൈം വാച്ച് എക്സ്പീരിയൻസ് മാത്രം, നമ്മളൊരു സിമ്പിൾ മൂവി മാത്രമാണ് ഇല്ലയോ. ആസ് നമ്മുടെ ലോകേഷ് കനകരാജ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് 10 മിനിറ്റ്സ് അടിപൊളിയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ്ങിലും കുറച്ച് 10-15 മിനിറ്റ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, സെക്കൻഡ് ഹാഫൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ക്ലൈമാക്സ് ആണെങ്കിലും സ്റ്റോറി, എൻ്റെ ഏറ്റവും വലിയ വില്ലൻ ആക്ച്വലി സ്റ്റോറിയാണ്. ഒട്ടും ദഹിക്കാത്ത സ്റ്റോറി. ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് മൂവിയുടെ റീമേക്കാണ്, അതിൽ ചിലപ്പോൾ സെറ്റായിരിക്കാം. പക്ഷെ നമുക്കെന്തോ എനിക്കൊന്നും ആ സ്റ്റോറി ഒട്ടും അക്സെപ്റ്റഡ് ആയിട്ട് തോന്നിയില്ല. എന്തൊക്കെയോ മിസ്റ്റേക്ക്. പിന്നെ LCU എന്നുള്ള സംഭവം എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ LCU ഒക്കെ വെറുതെ പേരിനൊരു LCU എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ ക്ലൈമാക്സ് ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും മൂവിയിൽ കാണിക്കുന്നില്ല. പോസിറ്റീവ്സ് ആയിട്ട് പറയാനുള്ള വിജയുടെ ആക്ടിങ്, കുറേ നാളുകൾക്ക് ശേഷം വിജയ് ഒരു മേസി സാധാരണ ക്ലീഷേ രക്ഷകൻ എന്നുള്ള ലെവലിൽ നിന്ന് അത്യാവശ്യം ഡീസൻ്റായിട്ട് ആക്ട് ചെയ്തതും ഫൈറ്റൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുള്ള മൂവി തന്നെയാണ് ലിയോ. സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ അൻപറിവ് ആണ്, അറിയാലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരു കൊറിയോഗ്രാഫറാണ്, ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സാണ് അൻപറിവ്. പിന്നെ എടുത്തു പറയുന്ന അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് നല്ലൊരു ഫീലായിട്ട് മൂവി കാണാനുള്ള എല്ലാം അതിനകത്തുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ലോകേഷ് കനകരാജ് ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. എനിക്കൊരു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒന്ന്, ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിട്ട് തോന്നി. ആ സ്റ്റോറി എന്നൊന്നും ദഹിക്കണില്ല, അത് പറഞ്ഞ സ്പോയിലാണെങ്കിൽ പറയുന്നില്ല. സെക്കൻഡ്ലി പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് കാണിക്കുന്നു. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് പോലെ ഹൈനയുടെ സീൻ കാണിക്കുന്നുണ്ട്. ആ ഫൈറ്റൊക്കെ നല്ല ക്വാളിറ്റി ഗ്രാഫിക്സ് കാണിച്ചിട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഒരു സഞ്ജീതത്തായിട്ട് ഫൈറ്റ് സീക്വൻസ് കാണിക്കുന്നുണ്ട്. അതായത് ഇതാണ് ട്രെയിലറിൽ കാണിച്ചത്, ഈ ഒരു സീനാണത്. എൻ്റെ മോനെ സഹിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇത്രയും ഊള ഗ്രാഫിക്സ് കാണിച്ച് ഊള ഫൈറ്റ് ഒട്ടും ഇൻറ്റൻസ് അല്ലാണ്ട് വെറുപ്പിച്ച് ഫൈറ്റ് സീക്വൻസ് ആണ്. അത് ഒരു ലോജിക്കില്ല. അത് KGF 2 ഇതിന് മിന്നി പോലെ ആക്ഷൻ കാണിക്കണല്ലേ, അതേപോലെ നോക്കാൻ നോക്കിയായിരിക്കും. പക്ഷേ ഓവർ ഗ്രാഫിക്സ് ആയിട്ട് ഒരു ത്രില്ലും ഇല്ല. അത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, ഉഫ്, ഒട്ടും സഹിക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു ആ സാധനം. പിന്നെ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ഓക്കെ നല്ല ഫൈറ്റാണ്, ഒരുപാട് പേര് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അത് പിന്നെ സഹിച്ചിരിക്കാവുന്ന ഫൈറ്റാണ്. പക്ഷേ ഈ പറഞ്ഞ ആക്ഷൻ ഭയങ്കര ശോകമായിരുന്നു, ആ ഉള്ള ഗ്രാഫിക്സും ആയിരുന്നു. പിന്നെ സ്റ്റോറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് പറഞ്ഞാൽ പോയി, അതുകൊണ്ട് ഞാൻ പറയണില്ല. അതൊരു ഒരു വൺ ടൈം വാച്ച് എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു വിജയ് ഫാൻ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, കാരണം ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് ഇവരുടെയൊക്കെ റിവ്യൂസൊക്കെ കേട്ട് എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ ഒക്കെ പറഞ്ഞു, ഞാൻ ഓവർ ഹൈപ്പായിട്ടൊരു വിക്രം ലെവലൊക്കെ നോക്കിപ്പോയതുകൊണ്ടായിരിക്കാം എനിക്കൊന്നും കിട്ടിയില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വെറുതെ കണ്ടിരിക്കാവുന്ന കുറേ നെഗറ്റീവ്സൊക്കെ ഉള്ള, അത്യാവശ്യം പോസിറ്റീവ്സ് ഉള്ള ഫസ്റ്റ് ഹാഫ് ഞാൻ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഇൻ്റർവൽ 5 ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്, ഭയങ്കര നമുക്കൊരു ഫീല് വരും. പിന്നെ ക്ലൈമാക്സ് LCU ആയിട്ട് ബന്ധിപ്പിക്കുന്ന ചെറിയ സാധനം വരുന്നുണ്ട്, അതും ഒരു ചെറിയൊരു ഗൂസ്ബംപ് ഉണ്ടാക്കണം. അല്ലാണ്ട് പടത്തിലേക്ക് ഒന്നും കിട്ടിയില്ല. എൻ്റെ അഭിപ്രായമാണ്, എനിക്കൊരു
എന്താ പറയുക, ഒരു 70-60% മാത്രം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഈ മൂവി കണ്ടിട്ട്. പ്രോബ്ലം മേ ബി ഈ പറഞ്ഞ ഓവർ എക്സ്പെക്ടേഷൻ കൊണ്ടാവാം. നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന മൂവി തന്നെയാണ് ലിയോ. തിയേറ്റർ സ്പെഷ്യൽ എല്ലാ മൂവിയിലുണ്ട്, നിങ്ങൾ തിയേറ്റർ തന്നെ കാണുക. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ വീഡിയോസിനായിട്ട് ചില ഫോളോ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.